Find the current taken from 25 volt battery as shown in this figure. Now, here we have two batteries. We have internal resistance. That is why we have a battery wire connected to the battery. That is the internal resistance. We have 50 ohm. We have a 25 volt battery. This is 25 volt battery. Now, this 25 volt battery is battery cross side വരുന്ന കറന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ നമുക്ക് അതിന്റെ കറന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ഓക്കേ നമുക്ക് ഇതിനെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ലെറ്റ് ഇറ്റ് ബി ദിസ് പോയിന്റ് എന്ന് പറയുന്നത് എ ആണ് ദിസ് ഈസ് പോയിന്റ് ബി ദിസ് ഈസ് സി ആൻഡ് ദിസ് ഈസ് പോയിന്റ് ഡി അപ്പോൾ നമുക്ക് ലൂപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വോൾട്ടേജ് ഈ ബാറ്ററിയിൽ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇതിലേക്കൂടെ പാസ് ചെയ്ത് ഇവിടെയാണ് കറണ്ട് ഐ വൺ വരുന്നത് അല്ലെ ഇതിലേക്കൂടെ ഡിക്ക് അതോടെ പോകുന്ന പാസ് ചെയ്യുന്ന കറണ്ട് ആണ് ഐ ടു ഇതാണ് ഐ വൺ ഇത് ഐ ടു അതിനകത്തൂടെ അതായത് ഇവിടെ വരുന്നത് എന്താണ് ഐ ടു ഈ രണ്ട് കറണ്ട് ആണ് എന്ത് വരുന്നത് താഴോട്ട് വരുന്നത് അല്ലെ അപ്പം ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും ഐ വൺ പ്ലസ് ഐ ടു ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കേ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെയാണെന്നും ഇവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്നും നമ്മൾ അസ്യൂം ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കെവിഎൽ അപ്ലൈ ചെയ്യുകയാണ് എന്താണ് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈയിങ് കെവിഎൽ ഓൺ ലൂപ്പ് എ ബി സി ഡി എ ബി സി ഡി എ അല്ലെ ഇതിനകത്ത് ഉള്ള ഫസ്റ്റ് ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും 2i1 minus 10 plus 15 minus i2 is equal to 0. That is 2i1 minus i2 minus 5. This is the equation number 1. This is the next loop. Consider applying KVL on loop A, D, C, E, A. A D, C, E, A. അതായത് ഡൈ ലൂപ്പ് അതിനകത്ത് നമുക്ക് നോക്കാം അതിൻ്റെ ഇക്വേഷൻ അങ്ങനെ വരുന്നത് ഐ ടു മൈനസ് ഫിഫ്റ്റീൻ പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു ഐ വൺ പ്ലസ് ഐ ടു ഇസ് ഈക്വൽ ടു സീറോ അതായത് ഐ ടു മൈനസ് ഫിഫ്റ്റീൻ പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഐ വൺ പ്ലസ് ഫിഫ്റ്റി ഐ ടു ഇസ് ഈക്വൽ ടു സീറോ അതായത് ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും ഫിഫ്റ്റി ഐ വൺ പ്ലസ് ഫിഫ്റ്റി വൺ ഐ ടു ഇസ് ഈക്വൽ ടു മൈനസ് ടെൻ എന്ന് വരും അല്ലേ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഐ വണ്ണിൻ്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത് മൈനസ് വൺ പോയിന്റ് സെവൻ ഫോർ ത്രീ ആമ്പിയറും ഐ ടു എന്ന് പറയുന്നത് 1.513 ആമ്പിയറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് 25 വോൾട്ട് ബാറ്ററിക്ക് അതോടെ പോകുന്ന കറണ്ട് അതായത് 25 വോൾട്ട് ബാറ്ററിക്ക് അതോടെ പോകുന്ന കറണ്ട് എന്താണ് ഐ വൺ പ്ലസ് ഐ ടു ആണ് അല്ലേ അപ്പോൾ അതായത് മൈനസ് 1.743 പ്ലസ് 1.513 ആമ്പിയർ ആണ് അതിപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മൈനസ് പോയിന്റ് 2.3 ആമ്പിയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ 25 വോൾട്ട് സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും 0.23 ആമ്പിയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ മൈനസ് സൈൻ എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് കറണ്ട് ഫ്ലോ എന്നാണ് നമ്മളുടെ ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് ചോദിക്കുന്നത് അപ്പോൾ എപ്പോഴും പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ക്രാമേഴ്സ് റൂൾ വഴിയും ചെയ്യാം അതല്ലാതെയും ചെയ്യാം ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക ക്രാമേഴ്സ് റൂൾ വഴി ചെയ്ത് കാണിക്കണമെന്ന് പറയുവാണെങ്കിൽ ക്രാമേഴ്സ് റൂൾ വഴി നമ്മൾ മെട്രിക്സ് എഴുതി കാണിച്ചിട്ട് വേണം ഡിറ്റർമിനൻ്റ് ഒക്കെ എഴുതി വേണം ചെയ്യാൻ അത് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ കുറേ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതേ ടൈപ്പ് പ്രോബ്ലംസ് തന്നെ ആയിരിക്കും നമ്മൾ എക്സാമിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് താങ്ക് യു